കീം 2023 അപേക്ഷിച്ചവർ ശ്രദ്ധിക്കുക, എഞ്ചിനീയറിംഗിൽ നിങ്ങളുടെ സ്കോർ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 813 കുട്ടികൾക്കാണ് 458 വരെ മാർക്കുള്ള ആളുകളായിട്ട് കാണിക്കുന്നത്. 3265 കുട്ടികളാണ് 294 458. അപ്പോൾ അതെല്ലാം പറയാൻ ഉദ്ദേശിച്ചത്, പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങൾ ലഭിച്ചിട്ടുള്ള മാർക്കുകൾ എന്ത് ചെയ്യണം, വെബ്സൈറ്റിൽ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് കോളേജുകളും അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിലും അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സുകളും, അതായത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആവട്ടെ, ബിടെക് മെക്കാനിക്കൽ, മെക്കാട്രോണിക്സ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എന്നൊക്കെ പറയുന്ന എല്ലാ കോഴ്സുകൾക്കും കൂടെ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. വളരെ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡാഗ് ആവരുത്. 5ാം തീയതിയാണ് അവസാന സമയം. എന്തെങ്കിലും മാർക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ മാർക്കല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാക്കിയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്കോർ, അവിടെ കാണിക്കുന്ന സ്കോറൊക്കെ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതൊരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് PDF രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി പറയാനുള്ളത്, എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് സാധാരണ കേൾക്കുന്നതാണ്, ഇഷ്ടം പോലെ എഞ്ചിനീയേഴ്സ് ഈ നാട്ടിലുണ്ട്, എഞ്ചിനീയറിംഗിന് ഒരു സ്കോപ്പ് ഇല്ലാന്ന് എന്നോട് ചോദിക്കാറ് വിദ്യാർത്ഥികൾ. സർ, എഞ്ചിനീയറിംഗ് ഒരു സ്കോപ്പ് ഉണ്ടോ? ഞാൻ പറയും, സ്കോപ്പേ ഇല്ല, പിന്നെ എഞ്ചിനീയറിംഗ്. സ്കോപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവാണ്. നിങ്ങൾ പ്ലസ് ടുവിൽ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ബയോളജി 4 വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് മാത്തമാറ്റിക്സും ഫിസിക്സും ഏറെക്കുറെ കമ്പൽസറി ആയിട്ട് പഠിക്കാനുണ്ടാവും. എനിക്ക് മാത്തമാറ്റിക്സ് ഇഷ്ടമാണോ ഫിസിക്സ് ഇഷ്ടമാണോ ചോദിക്കണം. കാരണം നിങ്ങൾ 20 മുതൽ 30 or 40 വർഷം ജോലി ചെയ്യാനുള്ള മേഖല ഇതാണ് പഠിക്കുന്നതല്ല. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ മേഖലയിൽ ഏറ്റവും നന്നായിട്ട് രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ടായിരിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരിക്കണം, ആ ഒരു പ്രൊഫഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം ലഭിക്കണം. അപ്പോൾ ഏത് മേഖലയാണ് ചൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് കഴിവാണുള്ളത്? ഡിസൈനിങ് കഴിവുകളുണ്ടോ? VR പോലെ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് സിവിൽ പോലുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് മെക്കാനിക്കൽ സംബന്ധമായുള്ള ക്യൂരിയോസിറ്റികളാണെങ്കിൽ മെക്കാനിക്കലോ ഓട്ടോമൊബൈലോ AAA പോലുള്ള കോഴ്സുകളിലേക്ക് പോകാം. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഉള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് നല്ലൊരു സ്ഥാപനത്തിൽ പഠിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷൻ തന്നെയായിരിക്കും എഞ്ചിനീയറിംഗ്. നല്ല സാലറിയും നല്ല ലൈഫ് സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഒറ്റക്കാരും ഫിസിക്സും കെമിസ്ട്രിയും എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണോ? ആസ്ക് യുവർ സെൽഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.